കരുവന്നൂർ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് എത്തിയത്. തുടർച്ചയായി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് അറിയില്ലെന്നും അറസ്റ്റ് ഭയക്കുന്നില്ല എന്നുമാണ് എം എം വർഗീസിന്റെ പ്രതികരണം. എന്ത് അറസ്റ്റുൾപ്പെടെ നടപടികളിലേക്ക് ഇടി കിടക്കുമെന്ന് ഭയപ്പെടുന്നു. ബിനിലുടെ വിവരങ്ങളുമായി ബിനിൽ. പലതവണയായി ചോദ്യം ചെയ്യൽ ഇപ്പോൾ അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം നീണ്ടുപോകാനുള്ള സാധ്യതകളുണ്ടോ? എന്താണ് സ്ഥിതി? സി പി എമ്മിന്റെ സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നീളുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് 3 തവണ എം എം വർഗീസിന് നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. അദ്ദേഹം സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് തിങ്കളാഴ്ച ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ഹാജരാകുകയും ചെയ്തിരിക്കുന്നത്. വിവിധ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എം എം വർഗീസിൽ നിന്ന് തേടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ എന്തിനിങ്ങനെ തുടർച്ചയായി വിളിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ തന്നെ തനിക്കറിയാവുന്ന വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അവരുടെ പക്കലുണ്ട്. അതിലെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എം എം വർഗീസിനെ ഇന്ന് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.